ഡബ്ബകള് അതുപോലെ ഫ്രിഡ്ജ് കേസ്. ഞാന് സ്റ്റാർട്ടിങ് ഫുൾ ബ്ലാക്ക്, ഫുൾ റെഡ്. ഇത് നമ്മൾ ആർട്ടിമിയ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നെറ്റാണ്. ഇത് കുഞ്ഞുങ്ങളെ നമുക്ക് ആർട്ടിമിയ കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഞാൻ ഫുൾ ടൈം ആണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ പറയാ ഡെയിലി വേജ് ഇത് നോക്കുന്നുണ്ട് നമുക്ക് മന്ത്ലി ഒരു അവസാനം. ഹായ് ഗൈസ്, ഞാൻ വിവേക് പാറയിൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള അരീക്കോടാണ്. അരീക്കോട് സി കെ ഗപ്പീസ് ആൻഡ് ബെറ്റാസ് എന്ന് പറയുന്ന ഫാമിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ബാക്കിലാണ് സൽമാൻ, അദ്ദേഹത്തിൻ്റെ ഉപ്പയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് ചെയ്യുന്നുണ്ട്, വീട്ടിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിക്കാം, വിത്ത് പ്രൈസ് അടക്കം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. ഏകദേശം ഒരു 30 വെറൈറ്റീസ് ചെയ്യുന്നുണ്ട് ഇവിടെ. എൻ്റെ പേര് സൽമാൻ, ഞാൻ അരീക്കോട് അടുത്ത് മാങ്കടവാണ് എൻ്റെ ഫാം, സി കെ ഗപ്പീസ് ആൻഡ് ബെറ്റാസ്. ഞാനിവിടെ ഒരു 30 വെറൈറ്റിയോളം വെറൈറ്റി ചെയ്യുന്നുണ്ട് ഗപ്പീസ്. പിന്നെ അതിലിപ്പോൾ ഒരു 25 വെറൈറ്റിയോളം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് സെയിലിന്. ഒരു അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞതാണ്, ബിടെക് മെക്കാനിക്കൽ എൻജിനീയറിങ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു നമ്മൾ സ്വന്തം പരിപാടി എന്നുള്ള രീതിയിൽ നമ്മളിതിൽ സ്റ്റാർട്ട് ചെയ്തിപ്പം കുഴപ്പമില്ലാതെ റൺ ചെയ്ത് പോകുന്നുണ്ട്. ഓൾ ഇന്ത്യ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ലോങ് ആയിട്ട് ചെയ്തിട്ടുള്ളത് മുംബൈയിലേക്ക് ഒരു 4 തവണകളും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് തിങ്കളാഴ്ച ഗുജറാത്തിലേക്ക് ഒരു ഓർഡർ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓൾ ഇന്ത്യ എവിടേക്കും ചെയ്ത് കൊടുക്കാനുള്ള ഒരു നമ്മൾ എന്താ പറയുക കൊറിയർ ടീമുമായിട്ട് ആ രീതിയിലുള്ള ഒരു ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓ തീർച്ചയായിട്ടും. ഡബ്ബകള് അതുപോലെ ഫ്രിഡ്ജ് കേസ് അതുപോലെ പടുതാക്കളാണ് പിന്നെയും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാർപ്പായ വെച്ചിട്ട് അതാകുമ്പോൾ നമുക്ക് എന്താ പറയുക ലോ കോസ്റ്റ് ആണാനും നല്ല വളർച്ച കിട്ടുന്നുണ്ട്. ഇതിൽ ഞാനൊരു 15 സെന്റിമീറ്ററോളൊക്കെ വെള്ളം നിറക്കാറുള്ളൂ. ഒരു ഹോളോ ബ്രിക്സ് ആണ് ഇടയിൽ വെച്ചിട്ടുള്ളത്, ഓരോ പോണ്ടിന്റെ ഇടയ്ക്ക് വെച്ചിട്ടുള്ളത്. അത് ഷീറ്റ് ഷീറ്റ് അതെ അതെ അതെ. ഇതിന് 1 kg 120 ആ ലെവൽ വരുന്ന ഷീറ്റാണ്. അതാകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഷീറ്റ് മാറ്റണമെങ്കിൽ ഇടയ്ക്ക് മാറ്റും ചെയ്യാം. ഇത് ഒരു 1 ഇയർ നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ ഇങ്ങനെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പോണ്ടുകളും തയ്യാതെ വരുമ്പോൾ നമ്മൾ ഇടയ്ക്ക് പാത്രങ്ങൾ വാങ്ങും, ബേസിൻസ് വാങ്ങും. ഒരു 1.5 വർഷമായി അതെ അതെ. നമ്മളിനി നമ്മളെ അടുത്തൊരു സിമെന്റിന്റെ ബോണ്ട് ഉണ്ട്, ഒരു 10 സിമെന്റിന്റെ ബോണ്ട്. ഏത് ഫിഷ് വെച്ചിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ സ്റ്റാർട്ടിങ് ഫുൾ ബ്ലാക്ക്, ഫുൾ റെഡ്, ഈ രണ്ട് ഐറ്റം ആയിരുന്നു. പിന്നെ ഫുൾ വൈറ്റും ഉണ്ടായിരുന്നു. ആ അത് ഇപ്പോഴും നമ്മളെ കയ്യിലുണ്ട് നല്ല ക്വാളിറ്റിയിൽ. ഫുൾ റെഡ് ഗപ്പി എന്ന് പറയുന്ന ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ള, ഞാൻ സ്റ്റാർട്ടിങ് നമുക്ക് ചെറുപ്പം തൊട്ടേ നമ്മളെ ഇതിലൊരു ഹോബി ആയിട്ട് നമ്മളതിലുണ്ട്. പിന്നെ ഞാൻ എന്താ പറയുക കോഴ്സൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് ചെറുതായിട്ട് നമ്മൾ ഫ്രണ്ട്സൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരെന്നൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ ചെറുതായിട്ട് ചെറിയ രീതിയിൽ ചെയ്ത് തുടങ്ങി. പിന്നെ നമുക്കത് കാര്യമായിട്ടൊരു മൂവിങ് കിട്ടിയപ്പോൾ പിന്നെ നമ്മളൊന്ന് ഫുൾ ടൈം ഇതിലേക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഇതിൽ ഇത് ബ്രസീലിയൻ റെഡ് റിബൺ ലൈനേജ് ആണ്. പിന്നെ ഇത് ഫുൾ ഗോൾഡ്. പിന്നെ ഇലക്ട്രിക് ബ്ലൂ. അതെ നമുക്ക് ചില ഐറ്റംസ് ഒക്കെ നമ്മൾ ഓപ്പൺ പായലൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്. കൂടുതലും ഞാൻ ബ്രീഡിംഗ് കേജ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ ഞാൻ ഈ ഡബ്ബ ആവുമ്പോൾ ഒരു 3 ഡേയ്സ് കൂടുമ്പം ക്ലീൻ ചെയ്ത് കൊടുക്കും. പടുതാകുളാവുമ്പോൾ ഒരു 1 വീക്ക്. 1 വീക്കിൽ സംടൈംസ് എന്ത് ചെയ്യും മുഴുവനായിട്ട് ഫിഷ് പിടിച്ചിട്ട് പുതിയ വെള്ളം മാറ്റി ചെയ്യും, അല്ലെങ്കിൽ ഒരു 50% വെള്ളം മാറ്റി ആ രീതിയിൽ ചെയ്യും. വീട് കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ? ഞാനിവിടെ കൊടുക്കുന്നത് കുഞ്ഞുങ്ങളാകുന്ന സമയത്ത് ഒരു 1 മാസത്തിൻ്റെ അടുത്ത് ഞാൻ OSI ആർടിമിയ ഹാച്ച് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇൻവെൻ്റയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ OSI ആർടിമിയ ഫ്ലേക്ക്, സ്പൈറലിന ഫ്ലേക്ക്. എത്ര ദിവസം കൊണ്ട് നമ്മൾ ഇവിടുന്ന് സെയിൽസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാനിവിടെ ഒരു 3 മാസത്തിൻ്റെ ശേഷം, 3 മാസത്തോളം വളർത്തിയതിന് ശേഷമാണ് നമ്മൾ സെയിൽസിന് ചെയ്യുന്നത്. നമ്മൾ റീറ്റെയിൽ ആണ് ചെയ്യുന്നത്, എങ്കിലും ചെറിയ 1-2 വെറൈറ്റി നമ്മളെ അടുത്ത് കൂടുതലുള്ളത് നമ്മൾ ക്വാളിറ്റിയിൽ തന്നെ ചെയ്യുന്നതാണ്. എന്നാലും ഹോൾസെയിൽ കൊടുക്കുന്നുണ്ട്. മൂവിങ് കൂടുതലും പേര് ചോദിക്കല് ഡംബോയർ വെറൈറ്റി, പിന്നെ അതുപോലെ സോളിഡ് കളറ് വരുന്ന ഫുൾ റെഡ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചോദിക്കും. പിന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ടിൽ കുറച്ച് അക്വാറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലിതാ ഇത് പ്ലാറ്റിന റെഡ്ടെയിലിന്റെ ന്യൂ ലൈനേജ് ആണ്, നല്ല അടിപൊളി ഇയർ ഉള്ള. ഇതിലൊരു 20 ഉണ്ട് പാരന്റ്സ്, 20 ഫീമെയിൽ കുറവാണ്.
കുഞ്ഞുങ്ങൾ ഒരു 3 ഡേയ്സ് കൂടുമ്പോ പിടിച്ചിട്ട് നമ്മൾ വേറൊരു ടാങ്കിലേക്ക് ഇടും. പിന്നെ അതില് ഫുൾ ആർടിഎം, ഒരു 1 മന്ത് ആർടിഎം കൊടുത്തിട്ട് അപ്പോഴത്തേക്ക് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആവുന്ന ടൈം ആവുമ്പോ മെയിലും ഫീമെയിലും പിടിച്ചിട്ട് വേറെ വേറെ ഇതാക്കിട്ട് ഇത് തണുപ്പ് സമയത്ത് രാത്രി ഓഫ് ആക്കിയിടും, നല്ല തണുപ്പ് വരുന്ന സമയത്ത്. മറ്റേത് ഇത് പാരന്റ് സ്റ്റോക്ക് ചെയ്യുന്നതിലൊക്കെ ഞാൻ ഒരുവിധം എയറേഷൻ കൊടുക്കാറുണ്ട്. അത് ചില്ലി മൊസൈക്ക് ഡംബോ ഇയർ ആണ്, നല്ല അടിപൊളി നല്ല ഇയർ ഉള്ള സാധനമാണ്. ഇതിലിപ്പോ ഏകദേശം എത്ര കുട്ടികളൊക്കെ ഒരു ഒരു 1 മന്ത് അല്ലെങ്കിൽ ഒരു ഇതിലിപ്പോ ഒരു 20 പാരന്റ് സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു 200 ആ ലെവലൊക്കെ നമുക്ക് എന്ത് കിട്ടും, ഒരു ആഴ്ച 2 ആഴ്ച കൂടുമ്പോ 200 ഒക്കെ കിട്ടാറുണ്ട്. ഇതിലും എന്താ പറയാ, വരും കാണാം. അതെ അതെ, ഗപ്പീസ്. ഇതിലൊക്കെ ഈ ഫ്രിഡ്ജ് കേസിലൊക്കെ നമ്മളെ പാരന്റ് സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ആളുകളും ഫ്രിഡ്ജ് ബോക്സ് കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത്, ഇവിടെ കൂടുതൽ ടബുകളാണ് കാണുന്നത്. അതൊന്ന് നമ്മൾ കൂടുതൽ വെറൈറ്റി ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പാത്രങ്ങൾ വേണ്ടി വരും. നമുക്ക് കുറച്ച് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് കേസ് കുറച്ച് മതി. ഇത് കുഞ്ഞുങ്ങളിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയാ, മിക്സ് ചെയ്തിടുന്നില്ലല്ലോ, അപ്പൊ തന്നെ നമുക്ക് കൂടുതൽ പാത്രങ്ങളുടെ ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഡബ്ബ യൂസ് ചെയ്യുന്നത്. ഡബ്ബയില് നമ്മള് ഡബ്ബ ശരിക്ക് വളർച്ച കുറവാണ്, പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങളെ കുറച്ച് കാലം ആർടിഎം കൊടുക്കുന്ന ഒരു സമയം നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ എന്ത് ഡബ്ബ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഏകദേശം എത്ര പ്രൈസ് വരുന്നുണ്ട്? ഈ ഒരു ഡബ്ബിനൊക്കെ ഡബ്ബിന് 100 രൂപയോളം. ഇതിലേതൊക്കെ വെറൈറ്റീസ് ആണ്? ഇതിലൊക്കെ കുട്ടികളാക്കിയതാ, കുഞ്ഞുങ്ങള്. ഇത് തീറ്റ, അത് നമ്മുടെ ഫീഡ്. ഇത് കൊടുക്കാനുള്ള, അതെ അതെ, ഒ എസ് എന്റെ ആർടിഎം ഫ്ലേക്ക് ആണിത്. പിന്നെ നമ്മളടുത്ത് ആർടിഎമ്മിന്റെ എഗ് ഉണ്ട്, ഇൻവെന്റ് ആണ് സാധനം. ഇതും ലൂസ് ഉണ്ട്. പിന്നെ അതുപോലെ സ്പൈറലിന ഫ്ലേക്ക്, അതുകൊണ്ട് അത് മിനിമം എത്രയാണോ കസ്റ്റമർ ആവശ്യപ്പെടുന്ന അത്ര കൊടുക്കും. ബാക്ക് സൈഡിൽ, അതെ, നമ്മളൊരു സിമെന്റിന്റെ പോണ്ട് ചെയ്തിട്ടുണ്ട്. ആർടിഎമ്മിയാ ഇത്. ഞാൻ 2 നേരം, ഒന്ന് മോർണിംഗ് ഒന്ന്, ഇതിപ്പോ മോർണിംഗ് എടുത്തതാണ്. ഇത് വൈകുന്നേരത്തേക്ക് കൊടുക്കാനാണ്. ഇത് അല്ല, ഡയറക്റ്റ് എഗ് ആണ്. നമ്മളുടെ അടുത്ത് ഇതിന്റെ നെറ്റ് ഉണ്ട്, നെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഞാൻ കുഞ്ഞുങ്ങൾക്കാണ് ആർടിഎം കൂടുതൽ കൊടുക്കാറ്. കുഞ്ഞുങ്ങൾക്ക് ഒരു 1 മന്ത് ആർടിഎം തന്നെയാണ് ഡെയിലി 2 ടൈംസ് ഫീഡ് ചെയ്യാറ്. പിന്നെ വലുതിൻ്റെ ഞങ്ങൾക്ക് ആർടിഎം ഫ്ലേക്ക് 2 നേരം വെച്ച് കൊടുക്കും. പിന്നെ സ്പൈറലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി കൊടുക്കും. അങ്ങനെയാണ് രീതി. ഫ്ലേക്ക് തന്നെയാണ്, ഞാനൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ടാണ് കൊടുക്കുക. നമുക്ക് ഇവിടെ കാണിക്കാം. അതെ അതെ, നമുക്ക് 1 മീറ്റർ നീളം 1 മീറ്റർ വീതിയോളം വരുന്നുണ്ട്. അങ്ങനത്തെ ഹൈറ്റ്. ഇത് ഒരു ഹോളോ ബ്രിക്സും ഒരു ഇഷ്ടികയും. അതെ അതെ, ഇത് ഇതുപോലത്തെ 10 ടാങ്ക് ഉണ്ട്. ഇത് ഫുൾ ഗോൾഡിന്റെ പാരന്റ് സ്റ്റോക്ക് ആണ്. പിന്നെ അത് സാന്റാക്ലോസ്, സാന്റാക്ലോസിന്റെ മെയില് മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടതാണ്. അതെ അതെ അതെ, നമ്മൾ ആർടിഎം കൊടുക്കുന്ന സമയം കഴിയുമ്പോൾ പെല്ലറ്റ് എടുക്കാനാകുമ്പോഴേക്കും മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ആവും. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് പോണ്ടുകളിൽ ഗ്രോയിങ് ടാങ്കിലേക്ക് വിടുകയാണ്. അതെ അതെ, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിടിച്ചു വെച്ചതാണ്. ഇത് ബ്ലൂ ഈഗിള്. അതെ അതെ, പാരന്റ് സ്റ്റോക്ക് ആണ്. ഇത് ഒരു 7 മാസം ഒക്കെ ആയിട്ടുണ്ടാവും, 3 ബ്രീഡ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ ചെയ്യുന്നത് ഇവിടെ? ഒന്ന് പ്രധാനമായിട്ട് തന്നെയാണ് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്തിടുക. പിന്നെ കുഞ്ഞുങ്ങളാകുന്ന സമയത്ത് ആർടിഎം ഫീഡ് ചെയ്യുക, വാട്ടർ ചേഞ്ച്, ഇതൊക്കെയാണ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇത് ചില്ലി മൊസൈക്ക് ഡംബോ ഇയർ, ഇത് മെയിലും ഫീമെയിൽ, ഇത് അത് മെയിൽ, ഇത് ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്തിട്ട്. അതെ അതെ, ഇത് കുഞ്ഞുങ്ങളെ നമുക്ക് ആർടിഎം കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുഞ്ഞുങ്ങളെ കുറച്ച് അതിട്ടുള്ള സൈസ് ആവുന്നത് വരെ ഇടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ഡബ്ബിന് 50 രൂപയോളം. അതെ അതെ അതെ, നമ്മൾ മഞ്ചേരി ഒരു ഷോപ്പിൽ നിന്ന് എടുത്തതാണ്. ഇതിലെല്ലാത്തിലും പേരൊക്കെ എഴുതി ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ബ്ലാക്ക്, അതുപോലെ ടോപ്പസ് ബ്ലൂ എന്നൊക്കെ പറഞ്ഞിട്ട്, മിൽക്കി പിങ്ക്. കുഞ്ഞുങ്ങളാണ്, പക്ഷെ ചിലതൊക്കെ വലുതായിട്ടുണ്ട്, നമ്മൾ വലിയ പോണ്ടിലേക്ക് വിടാനായിട്ടുണ്ട്. ഇതിലൊരു 20 ഡേയ്സ് നമുക്ക് ആ ഒരു ഏരിയ. എന്താ പറയുക, ഇത് നമ്മൾ ആർടിഎം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നെറ്റാണ്. ഇതിൽ
അർട്ടിമിയം കിട്ടുന്നതിൽ അതിൻ്റെ ക്യാപ്പും കിട്ടുന്ന നെറ്റാണ്. പിന്നെ ഇത് നമ്മൾ സാധാ നമ്മളെ ഫിഷിനെ സെപ്പറേറ്റ് ചെയ്യാനും കാര്യത്തിനൊക്കെ യൂസ് ചെയ്യുന്ന നെറ്റാണ്. ഇത് നമ്മൾ മൊയ്ന നെറ്റ് എന്ന് പറഞ്ഞിട്ട് അവൈലബിൾ ആയിട്ട് മറ്റേ ഭയങ്കര നൈസായിട്ട് വരുന്ന നെറ്റാണ്. അതേപോലെ ഇവിടെ ഒരു ഷെഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലും കുറേ ടബുകളിലാണ് ചെയ്തുള്ളത്. ഇവിടെ കണ്ടല്ലോ ഒരു ടാങ്ക്, ഏകദേശം ഒരു 7 അടിയോളം നീളം വരുന്ന ഒരു ടാങ്കാണ്. വളരെ ലോ കോസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ടാങ്കുകളാണ്. LDP എന്ന് പറയുന്ന മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് ഫിഷസ് ഉണ്ട്. ഇതിപ്പോൾ ഏത് വെറൈറ്റീസാണ് വരുന്നത്? ഇത് ഇലക്ട്രിക് ബ്ലൂ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതുപോലത്തെ പോണ്ടിൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല വളർച്ച കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഏത് വെറൈറ്റി വരുന്നത്? ഇത് പ്ലാറ്റിനം റെഡ് ടെയിൽ ഡംബോയർ. അപ്പോൾ ഇതിനൊക്കെ കളർ കാര്യങ്ങളും അതേപോലെ തന്നെ ഇതിൻ്റെ ഇയർ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്? ആ, ഒന്ന് കുഞ്ഞുങ്ങളാവുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ആർട്ടീമിയ നല്ല എന്താ പറയുക ആയിട്ടുള്ള കളർ കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ നമ്മൾ ഒന്ന് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്തിടുക. അത് അതിൽ തന്നെ ഈ ഇയർ ക്വാളിറ്റി വരുന്നതിൽ മെയിനായിട്ട് പങ്ക് മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്തിടുക എന്നുള്ളത് തന്നെയാണ്. കുറച്ച് സൈസ് ആയിട്ടുള്ള സാന്റാ ക്ലോസ് ആണ്. അപ്പം പിന്നെ നമ്മൾ മെയിലും ഫീമെയിലും ഒരുമിച്ചിട്ടതാണ്. ഇതൊരു 150 പീസോളം ഒക്കെ ഉണ്ട് സാന്റാ ക്ലോസ്. സ്റ്റാർട്ടിങ് 100 തൊട്ട് ഒരു 250 അടക്കാണ് കൂടുതൽ വെറൈറ്റി വരുന്നത്. പിന്നെ ഒരു 400 500 ആ ലെവലില് ഒരു 2-3 ഐറ്റംസ് ഉണ്ട്. നോർമലി ഒരു 100 രൂപ റേഞ്ചിലേക്കുള്ളതാണ്. അതെ. കസ്റ്റമർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കൂടുതൽ കുട്ടികളാണോ അതോ ഷോപ്പിൽ നിന്നുള്ള കസ്റ്റമേഴ്സ് ആണോ? നമുക്ക് നമ്മൾ ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ് നല്ലോണം ചെയ്യുന്നത്. നമുക്കൊരു ഫേസ്ബുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇൻസ്റ്റാഗ്രാം പേജ് സികെ ഗപ്പീസ് ആൻഡ് ബെറ്റാസ്, അതുവഴിയാണ് നമ്മളിപ്പോൾ കൂടുതലും നമ്മുടെ മാർക്കറ്റിംഗ് നടക്കുന്നത്. ഞാന് ഫേസ്ബുക്കിലും ഉണ്ട്, കൂടുതലും ഇൻസ്റ്റയിലാണ് ആക്റ്റീവ്. ആ, നമ്മുടെ ഫാമില് ഡെയിലി അപ്ഡേറ്റ്സ് അതിൽ കാണിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടല്ലോ ഈ ഒരു ഷെഡിൻ്റെ ഉള്ളിലും ഫുള്ള് ഗപ്പീസാണ്. ആ, ഇത് കംപ്ലീറ്റ് ഗപ്പീസ് നിറച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടുതലും കുഞ്ഞുങ്ങളാണ്, പല വെറൈറ്റീൻ്റെ കുഞ്ഞുങ്ങൾ. പിന്നെ അതുപോലെ കുറച്ച് സൈസ് ആയിട്ടുള്ളതുണ്ട്. പ്ലാറ്റിനം എച്ച് ബി ബ്ലൂ, ഇത് FR വൈറ്റ് ഇയർ ആണ്. FR വൈറ്റ് ഇയറിൻ്റെ കുഞ്ഞുങ്ങളാണിത്. പിന്നെ ഇത് വൈൽഡ് റെഡ്, ഇത് FR വൈറ്റ് ഇയർ. ഇത് ഒന്നുകൂടെ സൈസ് ആയിട്ടുള്ളത് അവിടെ ഉണ്ട്, നമുക്ക് കാണിക്കാം. രാവിലെ തൊട്ടിട്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? ഇപ്പോൾ ക്ലീനിങ് ഇത് കംപ്ലീറ്റ് ഇപ്പോൾ സൽമാൻ തന്നെയാണോ നോക്കുന്നത്? ആ, പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ടാണ് മെയിനായിട്ട്. നമുക്ക് ഇപ്പോൾ എടുക്കാൻ പോകണമെങ്കിലും ആ ഒരു കാര്യങ്ങൾ അവർക്കും തീറ്റ കൊടുക്കാനും കാര്യത്തിനൊക്കെ അറിയാം കൃത്യമായിട്ട്. ഉപ്പുമ്മ പെങ്ങളുണ്ട്, അവളും എല്ലാവരും നല്ല സപ്പോർട്ടാണ് വീട്ടിൽ നിന്ന്. കൊറിയർ കാര്യങ്ങളൊക്കെ അയക്കുന്നപ്പോൾ പാക്കിംഗ് കാര്യങ്ങളൊക്കെ സൽമാൻ തന്നെ ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? ആ, അല്ലല്ല, ഉമ്മ എല്ലാവരും കൂടും. വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ട്, നല്ലോണം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ലെവലിൽ എത്തിയിട്ടുള്ളത്. എഞ്ചിനീയറിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. ആ, അതെ. ഫീൽഡിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു മീനിന്റെ മേഖലയിലേക്ക് വന്നപ്പോൾ എന്തെങ്കിലും ഇല്ല? നമുക്ക് എന്താ പറയാ, നമ്മൾ മൈൻഡ് ഫ്രീ ആണ് ഈ ഒരു മേഖല എന്ന് പറഞ്ഞത്. ഞാനിപ്പോൾ ഫുൾ ടൈം ഇത് തന്നെയാണ്, ഫിഷ് ഗപ്പി മേഖല തന്നെയാണ്. നമ്മൾ എന്താ പറയാ, എൻ്റെ കാര്യങ്ങൾ ഇതുമ്പം തന്നെയാണ് നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു 2 മന്ത് ആയിട്ട് നമുക്ക് പുറത്തുനിന്നാണ് കസ്റ്റമേഴ്സ് നല്ലോണം വരുന്നത്. പിന്നെ കുഴപ്പമില്ല, ഇവിടെ നിന്നുണ്ട്. പിന്നെ നമുക്ക് മുമ്പേ ഉള്ള കസ്റ്റമേഴ്സ് നമ്മൾ 2-ാമത് നമ്മളുടെ അടുത്ത് തന്നെ ഓർഡർ ചെയ്യാറുണ്ട്. അത് തന്നെയാണ് നമ്മളൊരു എന്താ പറയുക ഒരു വിജയം എന്ന് പറഞ്ഞത്. എന്താ പറയുക, നമ്മൾ ഒരു തവണ നമ്മൾ വാങ്ങിയൊരു സാറ്റിസ്ഫൈഡ് ആണ് നമ്മളെ ഫിഷിലും അതുപോലെ നമ്മളെ സർവീസിലും കാര്യത്തിലൊക്കെ. ഈ ഒരു സെറ്റപ്പ് കാര്യങ്ങൾ ഇവിടെ ഉള്ള ടാങ്ക് കാര്യങ്ങൾ ഏകദേശം എത്ര കോസ്റ്റിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാവും? ഈ ഒരു ടാങ്ക് നമുക്കൊരു 1.5 ലക്ഷത്തോളം കോസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ എത്ര ടബും അതേപോലെ എത്ര ടാങ്കുകൾ കാര്യങ്ങളും? നമ്മളടുത്ത് ഡബ്ബകൾ ഒരു 200 മുകളിൽ ഡബ്ബകൾ വരും. പിന്നെ അതുപോലെ ഒരു 50 മുകളിൽ ഫ്രിഡ്ജ് കേസ് ഉണ്ട്. 50 മുകളിൽ ഈ 1-1 ഇതുപോലത്തെ പടുതാകുളങ്ങളും ഉണ്ട്. മഴക്കാല സമയത്ത് അതേപോലെ വേനൽക്കാല സമയത്ത് എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്ത് വെക്കുന്നുണ്ടോ അസുഖം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ? മഴക്കാലത്ത് നമുക്കൊരു പ്രശ്നം തന്നെയാണ്. ഞാനിപ്പോൾ ടോപ്പ് മറച്ചിട്ടില്ല. അത് ഞാനിപ്പോൾ ഇത് ഈ ഇവിടുത്തെ ഇപ്പോൾ കാണുന്ന സെറ്റപ്പുകളൊക്കെ ഈ മഴക്കാലത്തിന് കഴിഞ്ഞ മഴക്കാലത്തിന് ശേഷം ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ ഇനി വരുന്ന മഴക്കാലത്ത് അറിയണം എന്താവുന്ന. എന്താ പറയുക, പ്രോപ്പറായിട്ട് ക്ലീനിങ് ചെയ്താൽ മതി, എന്നാൽ അസുഖങ്ങളൊന്നും വരില്ല എന്നാണ്. അസുഖമുള്ള മീനിനെ നമ്മൾ കൂട്ടത്തിൽ നിന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ട് വേറൊരു ഏരിയക്ക്, ഇതൊന്നുമായിട്ട് ബന്ധമില്ലാത്ത വേറൊരു ഏരിയക്ക് ക്വാറന്റൈൻ പോലെ വേറൊരു ഏരിയക്ക് മാറ്റിയിടും. എന്നിട്ട് അതിനേക്ക് നമ്മൾ മെത്തിലിൻ ബ്ലൂ അതുപോലെ പൊട്ടാസ്യം പെർമാഗ്നറ്റ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ പ്രധാനമായിട്ടും പിന്നെ കല്ലുപ്പ്,
അയഡിൻ ഇല്ലാത്ത കല്ലുപ്പ് ഇതൊക്കെ വെച്ചിട്ട് നമ്മളേതായ രീതിയിൽ നമുക്ക് അസുഖം വന്ന് കഴിഞ്ഞാൽ അത് റെഡിയാക്കി എടുക്കാനും അറിയാം. ഇതിലൊക്കെ ഈ ഒരു ടാങ്കുകളിലൊക്കെ ഏകദേശം എത്ര പീസുകളുണ്ടോ? ഇതിൽ ഒരു നമ്മളൊരു ഇൻ്റർ കണക്ക് എന്ന് പറഞ്ഞാൽ ഒരു 1:1 ഇതിൽ ഞാനൊരു കുറച്ച് ഏജ് ആയിട്ടുള്ളതാണെങ്കിൽ ഒരു 100 അടുത്ത്. ആ അതെ അതെ അതെ, അത് പ്ലാറ്റിന റെഡ് ഡംബോയറിനാണ്. അതിപ്പോൾ നമ്മൾ കാണിച്ചതിൻ്റെ ശേഷമുള്ള അടുത്ത ബാച്ചാണ്. ഇത് ആൽബിനോ കോയി, നല്ല നല്ല ക്യാപ്പുള്ള ആൽബിനോ കോയിയാണ്. ഇതൊരു 100 പീസ് ആൽബിനോ കോയി കൊടുക്കാനുണ്ട്. ഇത് സിൽവറാഡോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ആ അത് കുറച്ച് സൈസ് ആയിട്ടുണ്ട്, കൊടുക്കാനായിട്ടുണ്ട്. കൊടുക്കാനായാൽ പിന്നെ നമ്മൾ ഒരുമിച്ച് ഇടാറുണ്ട്. ഒന്ന് ഇത് വരുന്നവരെ പിന്നെ ഒരുമിച്ചിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മെയിലിൻ്റെ ക്വാളിറ്റി കുറഞ്ഞ മെയിൽ, കളറൊന്നും പ്രോപ്പറായിട്ട് കയറാത്ത മെയിലിനെ നമ്മൾ കൂട്ടത്തിൽ ഇടരുത്. അതാണ് ഒരുമിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ഒരു മേഖലയിൽ ഒരുപാട് ഇപ്പോൾ ഗപ്പി കാര്യങ്ങളൊക്കെ ഡൗൺ ആണല്ലോ കുറച്ച് കാലങ്ങളായി. അതെ അതെ. അപ്പോൾ എങ്ങനെയാ അത് സൽമാനെ ബാധിച്ചത്? ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ട്, എന്നാലും എന്താ പറയാ, കുഴപ്പമില്ല. നമ്മള് നമ്മളൊരു വീക്ക്ലി 2 ഞാൻ ചെയ്യുന്നുണ്ട്, ഡെയിലി ചെയ്യുന്നുണ്ട് കസ്റ്റമർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച്. എന്നാലും ഞാൻ പരമാവധി ഒരുമിച്ചാക്കിയിട്ട് ഒരു തിങ്കളാഴ്ചയും ബുധനാഴ്ചയൊക്കെ ആക്കിയിട്ട്. ഞാൻ കൂടുതലും പ്രൊഫഷണൽ കൊറിയർ വഴിയാണ്. പിന്നെ കസ്റ്റമർ, ചില കസ്റ്റമേഴ്സ് എസ് ടി കൊറിയർ വഴി വേണമെന്ന് പറയുമ്പോൾ വെസ്റ്റിംഗ് കൊറിയറും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സൽമാൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുന്ന ഒരുപാട് ആളുണ്ടാവും, അവർക്ക് ഇപ്പൊ ഈ ഒരു മേഖലയിലേക്ക് വരണം, മറ്റു ഷേണിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരോട് എന്താ പറയുള്ളൂ, ഇപ്പൊ ഈ ഒരു മേഖലയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ, അതല്ല ഒരു ജോലിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത്? ഞാൻ എന്താ പറയാ, ഞാനിപ്പോൾ ഇത് ഫുൾ ടൈം ആണ് ചെയ്യുന്നത്. ഞാൻ പാർട്ട് ടൈം അല്ല, ചിലവർ പാർട്ട് ടൈം ആയിരിക്കും, ഞാൻ ഫുൾ ടൈം ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ പറയുക, ഡെയിലി വേജ് ഇത് നോക്കുന്നുണ്ട്. നമുക്ക് മന്ത്ലി ഒരു അവസാനം വരുമ്പോൾ നമുക്ക് ഡെയിലി വേജ് ഉഷാറായിട്ട് നോക്കുന്നുണ്ട്. നമ്മൾ ഹാർഡ് വർക്ക്, നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് എല്ലാവർക്കും എളുപ്പമാണ്. ഫിഷ് ഉണ്ടാക്കുക അതല്ല ഇതിൽ ഈ ഒരു മേഖലയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ബുദ്ധിമുട്ട്. നമുക്കിത് ഉണ്ടാക്കിയ സാധനം കസ്റ്റമറിലേക്ക് സെയിൽസ് നടക്കുക അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുക, അതാണ് ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു. പക്ഷേ ബുദ്ധിമുട്ടെന്നല്ല, നമ്മൾ വർക്ക് ചെയ്താൽ ഉഷാറാണ്. ഇനി ഇതിൽ തന്നെ ഈ ഒരു മേഖലയിൽ തന്നെ കണ്ടിന്യൂ ആയിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്? ആ നമ്മൾ ഓർണമെൻറ്റൽ ഫിഷ് ഫാമിംഗ് എന്നുള്ള ഒരു മേഖല നമുക്ക് എന്താ പറയുക, നമുക്ക് ഇപ്പോൾ കുറച്ച് പരിചയമായി. ഇനി അത് തുടർന്ന് എന്തായാലും ഇത് നിർത്തില്ല, നമ്മൾ തുടർന്ന് പോവും. പുതിയതായിട്ട് ഫൈറ്റർ അതുപോലെ വേറെയും ഫിഷുകളൊക്കെ, അതുപോലെ ഏഞ്ചൽ, അതുപോലെ കുറേ ഓർണമെൻ്റൽ ഫിഷുകൾ എല്ലാം നമുക്ക് ബ്രീഡ് ചെയ്യണം എന്നൊക്കെ തന്നെയാണ് ആഗ്രഹം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ട് സൽമാൻ്റെ ഈ ഒരു സീക്കെ ഗപ്പി ഫാം എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സൽമാൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി, ഇവിടുത്തെ ഡീറ്റെയിൽസ്, മാപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും.